കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുഞ്ചവൽ യൂണിറ്റിന്റെയും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പുഞ്ചവൽ സെന്റ് മേരീസ് എൽപി സ്കൂളിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി ഡി ജോൺ പൗത്ത് അധ്യക്ഷത വഹിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പുഞ്ചവൽ സെന്റ് മേരീസ് എൽപി സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ മാത്യു പുത്തൻപറമ്പിൽ നിർവഹിച്ചു. നമുക്കറിയാം ഇന്നേ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. കാരണം നാട്ടിലൊരു മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രയോജനം എടുക്കാൻ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ. അതിന് പ്രത്യേകമായിട്ടുള്ള നേതൃത്വം വഹിക്കുന്നത് പുഞ്ചവയൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളാണ്. അവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. പുഞ്ചവയലിൻ്റെ ഹൃദയം തൊട്ടറിയുന്നവരാണ് ഈ ഇവിടെയുള്ള വ്യാപാരികൾ. കാരണം അവരാണ് ഈ പുഞ്ചവയലിൽ എപ്പോഴും ആയിരിക്കുന്നതും ഓരോ ടൗണിൻ്റെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിയുന്നത് ഇവിടെയുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ അവർ ആലോചിച്ചപ്പോൾ തന്നെ ഏറ്റവും ഉചിതമായ രീതിയിൽ ഏറ്റവും നല്ല ഒരു സാന്നിധ്യമാകാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിനെയാണ് തിരഞ്ഞെടുത്തത്. വീട് വേണമെങ്കിലും സമ്പത്ത് വേണമെങ്കിലും സ്ഥലം വേണമെങ്കിലും വാഹനം വേണമെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. പക്ഷേ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം ആരോഗ്യം തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനാൽ നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കാന് പരിപാലിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം പുഞ്ചവയലിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നേ ദിവസം ഇവിടെ ഉച്ചവരെയുള്ള സമയത്ത് 2 മണിവരെയുള്ള സമയത്ത് കുറേയേറെ രോഗികൾ കടന്നു വന്ന് ആളുകൾ വന്ന് ഇതിൻ്റെ പ്രയോജനം എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നല്ല ബോധ്യങ്ങൾ ഉണ്ടാകണം. അനിൽ കെ കുമാർ, ഷാജികുമാർ, സി എൻ മോഹനൻ, അബ്ദുൾ റസാഖ്, ജക്കബ് വർഗീസ്, സാബു തോമസ്, ലൂയിസ് തോമസ്, ആശാമോൾ സജിനി, എം സി ബിനു, കെ ജി ജോസഫ്, വി കെ തോമസ്, കെ ജി ജോസഫ്, കെ വി തോമസ്, ജോമൻ വാഴപ്പനാടി, ടോമി ജോസഫ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എൻ ഡി, ഓർത്തോപീഡിക്, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഗ്യാസ്ട്രോ എൻട്രി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. നിരവധി പേരാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.